വെൽക്കം ടു മൈ ചാനൽ റബീസ് സ്പെഷ്യൽസ്. ഇതൊരു വെറൈറ്റി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ആദ്യം തന്നെ ഇഡ്ഡലി പാത്രം സ്റ്റവിൽ വെക്കുക. എന്നിട്ട് നമുക്ക് കോഴിമുട്ട വേണം. കോഴിമുട്ടയുടെ തൊണ്ട് ചെറിയ ഹോളാക്കിയിട്ട് എഗ് വൈറ്റ് മാത്രം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് മുന്നേ തട്ടിൽ കുറച്ച് ഓയിലാക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ എഗ് വൈറ്റ് മാത്രം വെള്ളം മാത്രം എടുക്കുക തൽക്കാലം. എന്നിട്ട് മഞ്ഞക്കറി മാറ്റി വെക്കുക. ഇപ്പോൾ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മൂന്ന് മുട്ട എടുത്തിട്ട് നാല് ഇതിൻ്റെ നാല് ഹോളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതുപോലെ നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾ മുട്ട എടുക്കുക. എൻ്റെ എഗ് വൈറ്റ് മാത്രം ഇതുപോലെ മൂടി വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഒരു അഞ്ച് മിനിറ്റ് മതിയിട്ട് അപ്പോഴേക്ക് നന്നായി ഒന്ന് വെന്ത് കിട്ടും. എന്നിട്ട് നമ്മൾ ഓയിൽ പരട്ടിയത് കൊണ്ട് തന്നെ ഇത് വേഗം ഇതിൽ നിന്ന് വിട്ടുപോരും. ഒരു സ്പൂണ് കൊണ്ട് ഇതുപോലെ എളുപ്പമായിട്ട് നമുക്കിതുപോലെ നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ വളരെ ഈസി ആണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ എല്ലാം നീക്കിയെടുക്കുക. ഞാൻ ഇവിടെ നീക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് സവാള കൊത്തി അരിഞ്ഞെടുക്കുന്നത് പോലെ ചെറുതാക്കി നെയ്സായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കുക കേട്ടോ. എന്നിട്ടൊരു ബൗൾ എടുത്തിട്ട് ആ ബൗളിലേക്ക് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഞാനിതൊരു ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മൂന്ന് മുട്ടയാണല്ലോ എടുത്തത്. അതിൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൂടുകയോ കുറയോ ചെയ്തുകൊണ്ടൊന്നും പ്രശ്നമല്ല. നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഒരു പുളിരസം കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് കുറച്ചുകൂടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ നിറയെ ടൊമാറ്റോ സോസ് ചേർത്തു. പിന്നീട് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർന്നുള്ള പേസ്റ്റാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നന്നായി പേസ്റ്റ് ആക്കണ്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിയനയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. സവാള നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക. ഇതൊരു വലിയ സവാള മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സ്പൈസിനെസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. അല്ലാതെ നന്നായി പൊടിച്ചെടുത്ത ഒരു കുരുമുളകിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ചേർക്കാതെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പച്ചമുളകൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ സമയത്ത് കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ കാൽ ടീസ്പൂൺ മാത്രമാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അത് കാൽ ടീസ്പൂൺ മാത്രം മതി. കുരുമുളകിൻ്റെ അളവ് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കോർക്കുകയോ ചെയ്യാം. ഇതിൽ നമ്മൾ പച്ചമുളക് അരിഞ്ഞ് ചേർക്കാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. കാരണം അവരുടെ ഇടയിൽ പച്ചമുളകൊന്നും കടിക്കില്ലല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. ഒന്നര ടീസ്പൂൺ മൈദയാണ് ഞാനിതിൽ മൂന്ന് മുട്ടയുടെ അളവിന് ഒന്നര ടീസ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. അതേ സ്പൂണിൽ തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ നിറയെ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറിൻ്റെ പൊടിയിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച മുട്ടയുണ്ടല്ലോ ആ മുട്ട കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി കനം കുറച്ച് ചെറുതാക്കി അരിഞ്ഞാൽ അത്രയും നല്ലത്. അതുപോലെ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് ആ എഗ് വൈറ്റ് കൂടുതൽ ഇതിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എഗ് വൈറ്റ് ചേർക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും ഡ്രൈ ആയിരിക്കുന്ന പോലെയും അതുപോലെ തന്നെ എഗ് വൈറ്റ് ലേക്ക് അതിലേക്ക് ചേരാത്ത പോലെ തോന്നും. ഒട്ടും പ്രശ്നമില്ല. നമ്മൾ ഫസ്റ്റ് ആ ടൈമിൽ ഇതുപോലെ ഒന്ന് കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് സ്പൂൺ വെച്ചൊന്ന് അമർത്തി നന്നായി ഒന്ന് ഇളക്കി നന്നായി ഒന്ന് യോജിപ്പിക്കണം. ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കെടുത്തിട്ട് അതിൽ ഒട്ടും വെള്ളത്തിൻ്റെ നനവ് ഉണ്ടാവരുത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മുടെ മഞ്ഞക്കറി ഉണ്ടല്ലോ അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മളെടുത്ത മുട്ടയുടെ ഫുൾ മഞ്ഞക്കറി നമ്മളിതിലേക്കാണ് ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ ഒരെണ്ണം ആദ്യം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇനി വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതേ ഇതുപോലെ ഒരു മഞ്ഞക്കറി ആദ്യം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുക. നല്ല രീതിയിൽ എല്ലാ ഭാഗത്തൊപ്പം ആവുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കുറച്ച് ടൈറ്റ് ആവുന്ന രീതിയിലാണല്ലോ, അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇതുപോലെ നന്നായി ഒന്ന് സ്പൂൺ വെച്ചിട്ട് അമർത്തി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാനത് ഒരു മഞ്ഞക്കറി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പൊ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തത്. മൂന്ന് മുട്ടയുടെ വെള്ളക്കറി നമ്മൾ മുഴുവനായിട്ട് എടുത്തു. പക്ഷെ മൂന്ന് മുട്ടയുടെ എഗ്ഗിയൊക്കെ നമ്മൾ ഫുള്ളായിട്ട് എടുക്കുന്നില്ല. അപ്പൊ അതുപോലെ നോക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് മുട്ടയുടെ എഗ്ഗിയൊക്കെ മാത്രം എടുത്തിട്ടുള്ളൂ. ഇതുപോലെ നോക്കിയിട്ട് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത മുട്ടയുടെ എഗ്ഗിയൊക്കെ ഫുള്ളായിട്ട് ഇതുപോലെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതിരിക്കുക. ഇപ്പം നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ട ഒരു ബാറ്റർ കൂടെ തയ്യാറാക്കാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടീസ്പൂൺ നിറയെ കടലമാവ് ചേർത്തിട്ടുണ്ട്. രണ്ട് ടീസ്പൂണിന് ഒരു ടീസ്പൂൺ അരിപ്പൊടി, അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, നമ്മൾ സാധാരണ ബജിമാവ് തയ്യാറാക്കുന്നത് പോലെ തന്നെ അര ടീസ്പൂണ് മുളക് പൊടി, പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത പൊടിച്ചതല്ല കേട്ടോ, ക്രഷ് ചെയ്ത കുരുമുളക് കാൽ ടീസ്പൂണ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു അധികം തിക്കല്ലാത്തൊരു ബാറ്റർ, എന്നാൽ അധികം ലൂസാവാനും പാടില്ല. ഈ സമയത്ത് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സോഡപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഇതുപോലെ വെച്ചാൽ നല്ലത്. ഇനിയിപ്പോൾ അങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ബേക്കിംഗ് സോഡ വേണ്ടവർക്ക് അത് ചേർത്തിട്ട് അങ്ങനെ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഒരു 15 മിനിറ്റോളം വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സ്നാക്ക് റെഡിയാക്കാൻ പോവുകയാണ്. സ്നാക്ക് റെഡിയാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തൊട്ട് മുമ്പായിട്ട് നമ്മളിതുപോലെ റസ്ക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഒരു 2 ടീസ്പൂൺ റസ്ക് പൊടി ഉണ്ടായിരിക്കും. അതിനൊരു അളവൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ച്, വളരെ കൂടുതലൊന്നും വേണ്ട, കുറച്ച് റസ്ക് പൊടി മാത്രം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുക. നമ്മൾ ആ ഒരു മിക്സ് നമ്മൾ ഒന്ന് ഉരുളയാക്കി എടുക്കാനുള്ള ഒരു തിക്ക്, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റസ്ക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുക ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ തയ്യാറാക്കാൻ പോകുന്ന സമയത്ത് മാത്രം ചെയ്ത് കൊടുക്കുക. കുറേ നേരത്തെ മുന്നേ ചേർത്ത് കൊടുക്കരുത്. നമ്മളിപ്പോൾ നമ്മളിത് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലെ റസ്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇപ്പോഴത്തെ നമ്മുടെ ബാറ്ററും മിക്സും എല്ലാം റെഡിയാണ്. നമ്മളിപ്പോഴത്തെ ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു മുട്ട ബജി എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ ഇതിനെ. ഇപ്പോഴത്തെ നമ്മുടെ ഓയിലൊക്കെ നന്നായി ചൂടായി വരുന്നുണ്ട്. ആ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളമോ ഓയിലോ ഒന്ന് തടവിയിട്ട് നമ്മളിതുപോലെ കുറേശ്ശെയായിട്ടെടുത്ത് കുഞ്ഞു ബോളുകളാക്കി മാറ്റുക. അങ്ങനെ കുഞ്ഞു ബോളാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു ഇത് വേണം, ഈ ഒരു ലൂസിലായിരിക്കണം. അല്ലാണ്ട് ഉരുളയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിക്സ് ഭയങ്കര ഹാർഡായി പോകരുത്. നമ്മളിതുപോലെ ഒരു കുറച്ച് ലൂസായിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ മിക്സ്. അപ്പോൾ ഇത് ഇതുപോലെ നല്ല തിളച്ച ഓയിലിലേക്ക് നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഓരോന്നും ഉരുളകളാക്കി എടുത്ത് നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനിടയിലൊന്ന് എൻ്റെ ക്യാമറ ഒന്ന് ബ്രേക്ക് ആയിട്ടോ, ഞാൻ ഇതിലേക്ക് ഇടുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വെറൈറ്റി സ്പെഷ്യലായിട്ടുള്ള എഗ് ബജി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഓയിലിൽ നിന്നും ഇത് മാറ്റാം. നന്നായിട്ട് നമ്മുടെ മസാല എഗ് ബജി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇത്രയും ആവുണ്ടെങ്കിൽ ഇതുപോലെ ഗോൾഡൻ കളറാവുന്ന സമയത്ത് തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഇങ്ങനെ മുട്ടബജി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തതായാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെയും ഉണ്ടാക്കുള്ളൂ. അതുപോലെ വെറൈറ്റി ടേസ്റ്റാണ്, ഒരു അടിപൊളി മുട്ടബജി തന്നെയാണിത്. നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങിയിട്ട് വെറുതെ മാവിൽ മുക്കി ബജി ഉണ്ടാക്കുന്നതിനേക്കാൾ വേറിട്ടൊരു അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്കിത് അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിലുള്ള ഓൾ എന്ന ബട്ടണിലും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസ് വീഡിയോസും അതുപോലെ ഞാൻ ഗാർഡൻ വീഡിയോസും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും. ഓക്കെ, താങ്ക് യു.